മണി 8 ആയോ? എന്റെ ദൈവമേ, ഈ ചേട്ടൻ നേരത്തെ എഴുന്നേറ്റിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. ഇന്നലെ പ്രത്യേകം പറഞ്ഞായിരുന്നു വിളിക്കണമെന്ന്. ചേട്ടാ, ചേട്ടോ, ചേട്ടാ, നിങ്ങൾ എന്താ രാവിലെ എന്നെ വിളിക്കാഞ്ഞേ? ഞാനൊരു നോട്ട് എഴുതി വെച്ചിരുന്നല്ലോ. എന്ത് നോട്ട്? മണി 5:55 ആയി, ഞാൻ ജോഗിങ്ങിന് പോകുന്നു, 5 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേക്കണേ എന്ന് സ്വന്തം ലവിംഗ് ഹസ്ബൻഡ് വായിച്ചില്ലേ? ഓ, എന്തൊരു ബുദ്ധി! ചുമ്മാ അല്ല മക്കളും തലയിരിഞ്ഞു പോയത്. അഞ്ജു, എന്താടി ഇത്ര രാവിലെ? ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്റെ ഹേമയുടെ ഭർത്താവ് ആരാണ്ടട കൂടെ ഒളിച്ചോടി പോയടി. എപ്പോ? ഇന്നലെ രാത്രി. അപ്പൊ ഹേമ എന്തെടുക്കായിരുന്നു? അവക്ക് വിഷം കൊടുത്തിട്ടാ കാലമാടം പോയത്. എന്തൊക്കെയാ ഈ ലോകത്ത് നടക്കുന്നത്? കേട്ടോ, എന്റെ ഫ്രണ്ട് അഞ്ജുവിന്റെ അനിയത്തി ഹേമയെ നിങ്ങൾക്ക് അറിയാലോ, അവളുടെ ഭർത്താവ് വേറെ ആടെ കൂടെ ഒളിച്ചോടി പോയെന്ന്, അവക്ക് വിഷവും കൊടുത്തിട്ട്. ഓക്കേ, നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക്. മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ. ആ, നീ പറ അഞ്ജു, ഹേമയെ ഹോസ്പിറ്റലിൽ ആക്കിയോ? ആർക്കറിയാം, അത് ഇന്ന് രാത്രിയല്ലേ അറിയാൻ പറ്റൂ. രാത്രിയോ? അതെന്താ രാത്രി വരെ കാത്തിരിക്കുന്നേ? 9:30 കറണ്ട് പോയില്ലെങ്കിൽ അറിയാം, സസ്പെൻസ്. നീ നിന്റെ അനിയത്തി ഹേമയുടെ കാര്യമല്ലേ പറഞ്ഞു വന്നത്? അയ്യോ, അല്ല, സീരിയല്ലേ ഹേമ, എനിക്ക് അവളും എന്റെ അനിയത്തിയെ പോലെ തന്നെ. ഓലക്ക, ഇവിടെ മനുഷ്യൻ രാവിലെ വാലി തീ പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒടുക്കത്തെ സീരിയല്. വെച്ചിട്ട് പോളി ഫോൺ. എന്താ മോളെ? പണി ചെയ്യാനും സമ്മതിക്കുകയല്ല. ദാ വരുന്ന. എന്താ മോളെ, പെട്ടെന്ന് പറ. അമ്മേ, ഈ ബാഗിന്റെ കളറ് കൊള്ളാവോ ഇല്ലയോ? ഇതാണോടി നിന്റെ അത്യാവശ്യം? ഇതുങ്ങളെ കൊണ്ട് തോറ്റു. അല്ല, മറ്റവനെടെ കുഞ്ഞൻ? അവന്റെ വകയായിട്ട് ഇന്നൊന്നും ഉണ്ടായില്ലല്ലോ. അല്ല, മോൻ ഡ്രസ്സൊന്നും മാറിയില്ലല്ലോ. നഴ്സറി പോണ്ടേ? അങ്ങനൊരു വാർത്ത കേട്ടില്ലല്ലോ. ആഹാ, മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് ഉടായിപ്പം കൊണ്ട് ഇറങ്ങിയിരിക്കുവാണല്ലോ. പോയി ഉടുപ്പിട്ട് വരാൻ അച്ഛനോട് പറയടാ. ഇതിന്റെയും കൂടെ കുറവേ ഉള്ളായിരുന്നു. ലതേ, ലഞ്ച് ബോക്സ് ആയോ? ബോസ് ഇന്ന് വരുന്ന ദിവസമാ. മുകളിലത്തെ നിലയിൽ ഫോണും വെച്ചിട്ടാ താഴെ പോയി ഓരോ പരിപാടികൾ ചെയ്തത്. അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, വന്നെടുക്കാതിരിക്കാനും വയ്യ. ബി പി ഇന്നലെ കൂടുതലായിരുന്നു. അമ്മ ആശുപത്രി കൊണ്ടുപോയോ എന്തോ? പരിചയമില്ലാത്ത നമ്പര്, ആരാണാവോ? ഹലോ, നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഓഫർ, ഇപ്പോൾ ആസ്വദിക്കൂ അൺലിമിറ്റഡ് ടോക്ക് ടൈം വോഡഫോണിൽ നിന്ന്. എന്നെ പോലുള്ള എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഞങ്ങൾ ചോര നീരാക്കി വളർത്തുന്ന മക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഡെയിലി വീഡിയോസ് ആസ്വദിക്കൂ.